പ്രൈസ് ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മളൊരു പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ആഗ്രഹിക്കുന്നത്. മറ്റാർക്കുമല്ല, SSLC +2 പരീക്ഷ എഴുതുന്ന, അതിനുവേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്കെല്ലാവർക്കും വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കാരണം നമ്മുടെ മക്കൾ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊന്നും ഡയറക്റ്റ് സ്കൂളിൽ പോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓരോരുത്തരും വളരെ പരിമിതമായ സമയത്ത് ഓൺലൈനിലൂടെ ഉള്ള ക്ലാസ്സുകളാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനാൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പ്രതിസന്ധികളെയെല്ലാം ധരണം ചെയ്യുവാൻ, അവരുടെ ആ കുറവുകളെയെല്ലാം നികത്തി അത്ഭുതകരമായി ഉന്നത വിജയം അവർ പരീക്ഷയിൽ നേടുവാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട വലിയൊരു കാര്യം. ആകയാലെന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ എക്സാമിനായി SSLC +2 പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ 10:5 വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. SSLC +2 പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളുടെയും വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. ആകയാൽ ആ മക്കളെല്ലാവരെയും നമുക്ക് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരെഴുതുന്ന എല്ലാ സബ്ജക്റ്റുകളിലും ഉന്നത വിജയം നേടുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഇതാ ഞങ്ങൾ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. SSLC +2 പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പ. അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ബുദ്ധിശക്തിയെയും ജ്ഞാനത്തെയും തുറന്നു കൊടുക്കണമേ. അവർ പഠിച്ചിരിക്കുന്നതെല്ലാം കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൻ്റെ ആൻസർ ശരിയായി എഴുതുവാൻ തക്കവണ്ണം ദൈവീക ജ്ഞാനത്താൽ അവരെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:10 ഉന്നത സ്വർഗത്തിൽ നിന്ന് ജ്ഞാനം അയച്ചു തരണമേ. കർത്താവേ, ഉന്നത സ്വർഗത്തിൽ നിന്ന് ജ്ഞാനം അയച്ചു കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അപ്പാ പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. ദൈവമേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ, സകല സൃഷ്ടികളുടെയും ഉറവിടമായ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ കാവലായിരിക്കട്ടെ. അമ്മയുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വപൂർണയായ സ്വർഗീയ രാജ്ഞി, മാലാഖമാരുടെ നാഥേ, പിശാചിൻ്റെ തല തകർക്കുവാനുള്ള ശക്തിയും അധികാരവും അങ്ങേക്കുണ്ടല്ലോ. അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്ന് അങ്ങേക്ക് ലഭിച്ചിട്ടുള്ളതാകയാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനയക്കണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അവർ അങ്ങേ കൽപ്പന അനുസരിച്ചും അങ്ങേ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ. മാലാഖമാരെ, മുഖ്യ ദൈവദൂതന്മാരെ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. കരുണയുള്ള നല്ല അമ്മേ, അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും. ദൈവമാതാവേ, അങ്ങേ മാലാഖമാരെ അയച്ച് ഞങ്ങളെ, ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെയും സകല ദുഷ്ടശക്തികളിൽ നിന്നും അവർ നേരിടുന്ന എക്സാമിൽ ഉന്നത വിജയം പ്രാപിക്കുന്നതിന് വേണ്ടി സകല ആക്രമണങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ.